ഇവിടെ എന്താണ് ഇപ്പോൾ രാമക്ഷേത്രം രാമക്ഷേത്രത്തിൻ്റെ പേരിൽ പ്രധാന നരേന്ദ്രമോദി വോട്ട് പിടിക്കുമ്പോൾ നാളെ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അരവിന്ദ് കെജ്രിവാൾ അതിനുശേഷം ഒരു മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നാണ് പറയുന്നത് ഇവിടെ കാലിസ്ഥാൻ കാലിസ്ഥാൻവാദികളിൽ നിന്ന് എത്രയോ കോടികൾ ശതകോടികളൊക്കെ ഏതോ ഹോട്ടലിൽ പോയി ഇന്ന് രഹസ്യ സന്ദർശനം നടത്തി എന്നുള്ള ഒരു 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 സ സംരഭജനകമായ എന്തോ കാര്യമൊക്കെ ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ കേസെടുക്കാൻ ആവശ്യപ്പെട്ടുണ്ട് നവീൻജി ഉറപ്പുണ്ടോ നാളെ ഒരു മണിക്ക് അരവിന്ദ് കെജ്രിവാൾ മീഡിയയെ കാണുമെന്ന് എൻ എ കസ്റ്റഡിയിലെടുക്കുമെന്ന് ഉറപ്പുണ്ടോ നവീൻജിക്ക് എന്ന അങ്ങനെ കസ്റ്റഡി എടുക്കാൻ പോകുകയാണെങ്കിൽ ആദ്യം കസ്റ്റഡി എടുക്കേണ്ട കാര്യമെന്ന് ഞാൻ തെളിവ് സഹിതം പറഞ്ഞുതരാം ഇവർ ആരോപിക്കുന്നത് എന്തുവയുന്ന ആ കേസിൽ കാലിസ്ഥാൻ കേസിൽ പന്നു എന്ന് പറയുന്ന ഒരു ഖാലിസ്ഥാൻ നേതാവിന്റെ ഒരു വെളിപ്പെടുത്തലാണ് പറയുന്നത് അതായത് ബുച്ചറെ പുറത്തിറക്കാനായിട്ട് നൂറ്റി മുപ്പത് കോടിയോളം രൂപ അരവിന്ദ് അതിൽ കെജ്രിവാൾ പിടിച്ചകാണെങ്കിൽ അല്ല ഇതിനകത്ത് സത്യം അവിടെയല്ല ഹാഷ്മി ഇതിനകത്തൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം കേജ്രിവാൾ ഇപ്പം ജയിൽ മോചിതനായിട്ട് വന്നിരിക്കുന്നത് ഒരിക്കലും മാപ്പ് എഴുതി കൊടുത്തിട്ടോ ഷൂ നക്കിയിട്ടോ ഒന്നുമല്ല കേജ്രിവാൾ പോരാടിയാണ് വന്നിരിക്കുന്നത് എന്തിനോടാണ് പോരാടിയേക്കുന്നത് ഒരു പ്രത്യേക ശാസ്ത്രത്തോടാണ് പോരാടിയേക്കുന്നത് ഏത് പ്രത്യേക അത് ബ്രിട്ടീഷ് പാദസേവയുടെ അഴുക്ക് ചാലിൽ പ്രചരണം ചെയ്ത പ്രത്യേക ആ പ്രത്യേക പോരാടിയാണ് കേജ്രിവാൾ മുമ്പോട്ട് വന്നിരിക്കുന്നത് കെട്ടുകഥകൾ കൊണ്ട് കള്ളക്കഥകൾ കൊണ്ട് നടക്കുന്ന പ്രത്യേക ശാസ്ത്രത്തോട് കള്ളക്കഥകൾ കൊണ്ട് ചരിത്രബോധത്തെയും ജനാബോധത്തെയും അപമാനിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തോട് പോരാടിക്കൊണ്ട് ജനാധിപത്യത്തെ ാക്കാൻ നോക്കുന്ന ഒരു പ്രത്യയശാസ്ത്രോട് പോരാടിക്കൊണ്ട് മോദി എന്ന ഏകാധിപത്യതിനെ പോരാടിക്കൊണ്ടാണ് കേജ്രിവാൾ ജയിലിൽ നിന്ന് ജനമധ്യത്തിലോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത് അത് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് യാത്രയെക്കുവാനുള്ള ഒരു വരവ് തന്നെയാണ് നേരത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ആ ഒരു ഇതിഹാസങ്ങളുടെയൊക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയാം ജന്മാഷ്ടമി ദിനത്തിൽ പൂജാതനായവൻ കംസന്തിഗ്രഹത്തിനായിട്ട് ഭേദിച്ച് പുറത്തു വന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെ പുറത്തു വന്നിരിക്കുന്ന കേജ്രിവാളാണ് നിങ്ങൾ എന്ത് തന്ത്രം വേണമെങ്കിലും ഉപയോഗിച്ചുള്ളൂ നിങ്ങൾ എന്ത് കള്ളക്കഥകൾ വേണമെങ്കിൽ ഉപയോഗിച്ചുള്ളൂ ി പറഞ്ഞ കാര്യത്തിന്റെ ഒരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ ബുച്ചറെ പുറത്തിറക്കാനായിട്ട് കഴിഞ്ഞ തീയതി നവംബർ മാസം തീയതി ഒരു കത്തുമായിട്ട് ഒരു വ്യക്തി ലെഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ ആ വ്യക്തിയുടെ പേര് ആർ പി സിംഗ് എന്നാണ് ആ സിംഗ് പേഴ്സൺ ആണ് മുൻ എം എൽ എ ആണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ആർട്ടിക്കിൾ വൺ സിക്സ്റ്റി വൺ പ്രകാരം ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടില് ബുച്ചറെ പുറത്തുവിടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തേക്കുന്നത് ബി ജെ പിയുടെ വക്താവാണ് കൊണ്ടുവന്നു വിനയ് കുമാർ സക്സേനയെ കത്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ

ിയാൽ മതി ഇനി നടക്കാൻ പോകുന്ന പ്രധാന ഫേസുകളിൽ ഹരിയാനയും ഡൽഹിയും പഞ്ചാബും ഹിമാചൽ പ്രദേശും ഛണ്ഡിഗഡും എടുക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പത്തിയഞ്ചോളം സീറ്റുകളുണ്ട് ആ മുപ്പത്തിയഞ്ചിൽ കഴിഞ്ഞതാണ് ഇരുപത്തിനാല് സീറ്റുകൾ ബി ജെ പി നേടിയതാണ് ആ ഇരുപത്തിനാല് സീറ്റുകളും ബി ജെ പിക്ക് നഷ്ടപ്പെടാൻ പോകുകയാണ് ജനഹൃദയത്തിലോട്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങി വന്നിരിക്കുന്നത് ആ ജനങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇവർ തകർക്കാൻ ശ്രമിച്ചെടുത്തുനിന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമായിട്ട് മാറാൻ പോവുകയാണ് ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ പോകുന്നവരുടെ അവസാനം കുറിക്കാൻ പോകുന്ന ഒരു വരമാണ് ഇവരെന്ത് ന്ത്രം വേണമെങ്കിൽ ഉപയോഗിച്ചോട്ടെ ഹാഷ്മി ഇവർ ഇവരുപയോഗിക്കാട്ട തന്ത്രങ്ങൾ ഉണ്ടോ നേരത്തെ ഹാഷ്മി തന്നെ സൂചിപ്പിച്ചില്ല അക്ഷോൺ ഇപ്പടെ കോടതിയിൽ നിരത്തിയ കഥ ഹാഷ്മി തന്നെ പറഞ്ഞില്ലേ ഇവരെല്ലാ തന്ത്രവും ഉപയോഗിച്ചോട്ടെ പക്ഷെ ഇന്ത്യയിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട് ജനങ്ങൾക്ക് ഇല്ലാതെ തന്നെ